ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ എവൻഗേലിയൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ജനിച്ചത് ഒരു പുഴയുടെ ഓരത്താണ് വർഷകാലം വരുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും പുഴയുടെ മറുവശത്ത് വയലാണ് അതിലെ പോകണമെങ്കിൽ സാധാരണ രീതിയിൽ നടന്നു പോകാൻ സാധിക്കില്ല അപ്പോൾ ആളുകൾ ചോദിക്കും എത്രമാത്രം വെള്ളമായി അതിന് ഉത്തരം കിട്ടി കഴിഞ്ഞാൽ വീണ്ടും ചോദ്യം വരുന്നത് തലയ്ക്ക് മുകളിൽ വന്നാൽ എന്ത് ചെയ്യും എന്നാണ് ഉള്ള മറുപടി തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ തോണി എന്നാണ് വരുന്നിടത്ത് വെച്ച് കാണാം അതാണ് സാധാരണ മലയാളിയുടെ സ്വഭാവം പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അതെപ്പോഴും ഫലിക്കണം എന്നില്ല എന്നാണ് ഈ കോവിഡ് കാലം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ വളരെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന മനുഷ്യരാണ് അത്യാവശ്യം ഒരു ലുങ്കിയും ഒരു ബനിയനും ഉണ്ടായിരുന്നുവെങ്കിൽ ധാരാളമായി നമുക്കെവിടെയും പോകാമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു ശ്രദ്ധയോടെയല്ല എങ്കിൽ ജീവിതം ദുരിതമാകും ചിലപ്പോഴും മരണപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് യേശുതമ്പുരാൻ ഈ വേദഭാഗത്ത് പറയുന്നത് ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ടതില്ല എന്ന് പക്ഷെ ഇത് രണ്ടും തമ്മിൽ ശ്രദ്ധേയമായ ഒരു വ്യതിയാനമുണ്ട് എന്തിനെക്കുറിച്ചാണ് വിചാരപ്പെടാതിരിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് മുൻകൂട്ടി കരുതേണ്ടത് എന്നതാണ് വിചാരപ്പെടാതിരിക്കുക എന്നുള്ളത് ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരപ്പെടുന്നത് അതിനെക്കുറിച്ചാണ് ചിന്തിച്ച് വേണ്ടും വണ്ണം കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ദൈവബന്ധത്തെയും ആത്മീയ ജീവിതത്തെയും കുറിച്ചാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ് താൻ അവിടെയാണ് സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഈ ഞായറാഴ്ചത്തെ വേദഭാഗം ശ്രദ്ധേയമായി വരുന്നത് ഏത് സമയത്താണ് വീട്ടുടയവൻ തിരികെ വരുന്നത് എന്നറിഞ്ഞുകൂടാത്തതുകൊണ്ട് വീട് കാവൽക്കാർ ശ്രദ്ധയോടെ ഇരിക്കണം എന്നാണ് ധാരാളം ആളുകൾ ഇക്കാലത്തും വീട് കൊള്ളയിടാൻ തക്കവണ്ണം ശ്രദ്ധയോടെ നടക്കുന്നുണ്ട് വേണ്ടും വണ്ണം അത് പൂട്ടി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട് പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ദൈവബന്ധം വേണ്ടത്ര ശ്രദ്ധയോടെയാണോ എന്നുള്ളതാണ് ചോദ്യം ഇക്കാലത്ത് ദൈവാലയത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് അത് ശാരീരിക സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രശ്നമാണ് പക്ഷെ അതുകൊണ്ട് ഞായറാഴ്ച സൗകര്യം പോലെ എഴുന്നേറ്റാൽ മതി എന്നൊരു ചിന്ത നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നന്വേഷിക്കേണ്ടതാണ് പള്ളിയിൽ പോകേണ്ടതില്ല അവിടെ പ്രവേശിപ്പിക്കുകയില്ല വാതിലടച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അകത്തുണ്ടായിരുന്ന മുഖംമൂടി പല ആളുകളും ഇപ്പോൾ പുറത്തേക്കെടുത്ത് വായും മൂക്കും മൂടുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യം അന്വേഷിക്കേണ്ടതില്ല ആരെയും കരുതേണ്ടതില്ല ആരെയും ആശംസ അറിയിക്കേണ്ടതില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധയോടെ ജീവിക്കുക എന്ന യേശുതമ്പുരാന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന താല്പര്യം ദൈവബന്ധവും മനുഷ്യബന്ധവും ശ്രദ്ധയോടെ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവന്റെ
അത്യന്തികമായ ലക്ഷ്യത്തെ അപകടപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ ആത്മീയ ജീവിതം, ബന്ധങ്ങളുടെ ശുദ്ധത ഉറപ്പാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. നല്ല വിദ്യാഭ്യാസം നൽകാൻ എവിടെയെങ്കിലും പറഞ്ഞു വിടുകയും അവർ പഠിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ, എന്തൊക്കെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, ഏതെല്ലാം കൂട്ടുകെട്ടിലാണ് അവർ പെടുന്നത്, എന്തെല്ലാം സ്വഭാവമാണ് അവർ വശത്താക്കുന്നത് ശ്രദ്ധയോടെ കരുതിയില്ല എങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ വലിയ വിവാദങ്ങൾ പോലെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അനാവശ്യ കൂട്ടുകെട്ടുകളുടെയും പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അവർ പഠിക്കണമെന്നുള്ളത് ആവശ്യമാണ്, പക്ഷേ എന്താണ് പഠിക്കുന്നത് എന്നത് നിർണായകമായ ചോദ്യമാണ്. അവിടെയാണ് യേശുതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഏത് സമയത്താണ് നമ്മുടെ ജീവിതം ആവശ്യമായി വരുന്നത്, ആ സമയത്തത് ഒരുക്കമുള്ളതല്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പാഴായിത്തീരും. ഞാൻ കുറേ കാലം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ട്. വലിയ ധനാഢ്യരായ മനുഷ്യർ, ധാരാളം നല്ല കെൽപ്പുള്ള ഡോക്ടർമാരും നേഴ്സുമാരും നല്ല സാമ്പത്തിക ബലമുള്ള ബന്ധുക്കളും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ആരോടും യാത്ര പറയാതെ ഈ ലോകം വിട്ടുപോകുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവനെ സംബന്ധിച്ച്, ഈ ലോകത്തിലെ ധാരാളിത്വത്തെ സംബന്ധിച്ച് നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല. മറിച്ച് ദൈവബന്ധത്തെ സംബന്ധിച്ച്, അതിനാവശ്യമായ സ്വഭാവത്തിലെ ഒരുക്കത്തെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. യേശുതമ്പുരാൻ ഈ ക്രൂശിലൂടെ ചൊരിയപ്പെട്ട രക്തവും അതിൽ കാണുന്ന സ്നേഹവും നമ്മുടെ ജീവിതത്തിൻ്റെ കരുതലിൻ്റെ ഭാവമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ വേദഭാഗം നമ്മിൽ നിവൃത്തിയായിത്തീരും. മത്തായി സുവിശേഷകൻ ആവർത്തിച്ച് പറയുന്നതാണ് അങ്ങനെ തിരുവചനം ഇതിൽ നിവൃത്തിയായി എന്ന്. ഈ തിരുവചനം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവബന്ധത്തെക്കുറിച്ചുള്ള ശ്രദ്ധയോടെ, മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ശ്രദ്ധയോടെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലിൻ്റെ ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും അവരുടെ ഭാവി ആ മേഖലയിൽ പ്രത്യേകിച്ചും ഉറപ്പുള്ളതായി തീരുവാനും തക്കവണ്ണം ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാം. ഈ കോവിഡിൻ്റെ കാലത്തും എല്ലാ ശ്രദ്ധയും പ്രാഥമികമായി ദൈവാശ്രയത്തിലും അതോടൊപ്പം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതവും ആശങ്കയില്ലാത്തതും രോഗത്തിൽ നിന്ന് മുക്തമായതുമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.